ഇടതുപക്ഷ മുന്നണി നേരത്തെ തീരുമാനിച്ചതാണ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ 2.5 വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക, 2.5 വർഷം കഴിഞ്ഞാൽ മറ്റു രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക, അതൊരു തീരുമാനമായിരുന്നു. ആ തീരുമാനം നടപ്പിലാക്കേണ്ട സമയത്താണ് നവകേരള സദസ്സ് വന്നത്. അതുകൊണ്ട് അത് കുറച്ച് ദിവസം നീണ്ടുപോയി. ഈ മാസം December 29 വൈകുന്നേരം 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിലവിലുള്ള 2 മന്ത്രിമാർ അവരുടെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. മുന്നണിയുടെ ധാരണയുടെ ഭാഗമായിട്ട് ആ കൃത്യമായിട്ട് തന്നെ അവരാരോടെങ്കിലും പറയാനോ ഒന്നും തന്നെ അല്ല, അവരവരുടെ ദൗത്യം നിർവഹിച്ചു. 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനങ്ങളും മുന്നണി കൈക്കൊണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നടപടികളെല്ലാം മുഖ്യമന്ത്രിയാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 29 വൈകുന്നേരം, December 29 വൈകുന്നേരം, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാകും. എല്ലാവരെയും അതിനുവേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സഖാവ് കാനം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തും ശക്തിയും പകർന്നുകൊണ്ട് മാർഗദർശനം നൽകിക്കൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നണിയെ ശക്തമാക്കാൻ, ഗവൺമെൻറ്റിനെ ശക്തമാക്കാൻ, ഗവൺമെൻറ്റിനെയും മുന്നണിയെയും വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കാൻ എല്ലാ ഘട്ടങ്ങളിലും പ്രവർത്തിച്ച് ഉയർന്ന് പ്രവർത്തിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്, CPI സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിയിൽ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അത്യഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ആരംഭിച്ചത്. മന്ത്രിമാരെല്ലാം നല്ല സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനക്ഷേമകരമായ നിലയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയും അതിന് അനുയോജ്യമായ നിലയിലുള്ള എല്ലാ സഹായങ്ങളും മുന്നണി എന്നുള്ള നിലയിൽ ഉണ്ടാകും എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ കാര്യം നിങ്ങളെല്ലാം അറിയിക്കുകയാണ്. വകുപ്പ് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയല്ല, അത് മുഖ്യമന്ത്രിയുടെ നിക്ഷിപ്തമായ ചുമതലയാണ്.